ഈ ബുൾജറ്റ് വ്ളോഗർമാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ 6 വകുപ്പുകളിലാണ് കേസെടുത്തിരിക്കുന്നത്. ആർടിഒ ഓഫീസിൽ 7000 രൂപയുടെ നാശനഷ്ടം വരുത്തിയതായാണ് പ്രധാന പരാതി. ഇതുപ്രകാരം പൊതുമുതൽ നശീകരണം തടയൽ നിയമത്തിലെ 3(1) വകുപ്പ് പ്രകാരം കേസുണ്ട്. 9 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന IPC 353 വകുപ്പും ചുമത്തിയിട്ടുണ്ട്. ഇവ രണ്ടും ജാമ്യമില്ലാ വകുപ്പുകളാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വധഭീഷണി മുഴക്കിയതിന് IPC 506, ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചതിന് IPC 341, അതിക്രമിച്ചു കയറിയതിന് 1 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന IPC 448 എന്നീ വകുപ്പുകൾ പ്രകാരവും 6 മാസം തടവും 5000 രൂപ പിഴയും ലഭിക്കാവുന്ന കേരള പോലീസ് ആക്ടിലെ സാംക്രമിക രോഗനിയന്ത്രണ നിയമപ്രകാരവും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതേസമയം ഈ ബുൾജറ്റ് സഹോദരങ്ങളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. മാത്രമല്ല, ഈ ബുൾജറ്റ് വ്ളോഗർമാർക്കെതിരെ കൂടുതൽ നടപടിക്കും സാധ്യതയുണ്ട്. വാൻ ലൈഫിൻ്റെ ഭാഗമായി ബീഹാറിലെത്തിയ ഇവർ തങ്ങളുടെ വാഹനം ആംബുലൻസ് എന്ന വ്യാജേനെ ഓടിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. അപകടകരമായ രീതിയിലാണ് ഇവർ വാഹനം ഓടിക്കുന്നത്. ആംബുലൻസാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എയർ ഹോണും സൈറണും മുഴക്കുന്നുണ്ട്. ബീഹാറിലെ റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇവർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നേരത്തെ പങ്കുവച്ചത്. ആംബുലൻസാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവർ ബീഹാറിലെ ടോൾ പ്ലാസ കടക്കുന്നത്. ആൾക്കൂട്ടമുള്ള കവലകളിലും അപകടകരമായ രീതിയിൽ ഇവർ വാഹനമോടിക്കുന്നു. ബീഹാർ ഗതാഗത വകുപ്പിനെ ഈ വീഡിയോ അയച്ചു കൊടുക്കുമെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. വിവാദമായതോടെ ഈ ബുൾജറ്റ് വ്ളോഗർമാർ തങ്ങളുടെ വീഡിയോ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്.